നമസ്കാരം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അധിക സമയമോ അധികം കാലമോ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് ക്യൂസ് അല്ലെങ്കിൽ കേരള ക്യൂസ്, കേരള പിറവി ക്യൂസ് എന്നൊക്കെ പറയാം, അതിൻ്റെ ഭാഗം 3 ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. ഇതിനോടകം തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 190 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, കേരളത്തിലെ കാലവർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, ഇടവപ്പാതി. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ കാലവർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, ഇടവപ്പാതി. ഈ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം. അതായത്, ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയെ പറയുന്ന പേര്, അതും ഇടവപ്പാതി തന്നെയാണ്. ചോദ്യം 2, കേരള പിറവി സമയത്തെ കേരള ഗവർണർ ആരായിരുന്നു? ഉത്തരം, PS റാവു. ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. നമ്മൾ പഠിക്കാറുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് എന്ന ചോദ്യത്തിന് B രാമകൃഷ്ണ റാവു എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. പക്ഷേ B രാമകൃഷ്ണ റാവു 1956 നവംബർ 22 കേരളത്തിൻ്റെ ഗവർണറായത്. അതിന് തൊട്ട് മുൻപ് അതായത് നവംബർ 21 വരെ ആക്ടിങ് ഗവർണറായിരുന്നു ശ്രീ PS റാവു. അതുകൊണ്ടാണ് കേരളപ്പിറവി സമയത്തെ ഗവർണർ PS റാവു എന്ന് പറയുന്നത്. ചോദ്യം 3, കേരളത്തിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരാണ്? ഉത്തരം, അന്ന മൽഹോത്ര. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരാണ്? ഉത്തരം, അന്ന മൽഹോത്ര. ചോദ്യം 4, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം, ഇടുക്കി. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം, ഇടുക്കി. ഇന്ത്യയുടെ തന്നെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. ചോദ്യം 5, ശക്തൻ തമ്പുരാൻ്റെ സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം, കാർത്തിക തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിന് തന്നെയാണ് ധർമ്മരാജാവ് എന്നും അറിയപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, ശക്തൻ തമ്പുരാൻ്റെ സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം, കാർത്തിക തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധർമ്മരാജാവ്. ചോദ്യം 6, തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരാണ്? ഉത്തരം, ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ചോദ്യം ഒരിക്കൽ കൂടി, തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരാണ്? ഉത്തരം, ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അവസാനത്തെ രാജാവ്. ചോദ്യം 7, കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആ കോട്ട നിർമ്മിച്ചത് ആരാണ്? ഉത്തരം, പോർച്ചുഗീസുകാർ. ചോദ്യം ഒരിക്കൽ കൂടി, കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് ആരാണ്? ഉത്തരം, പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത്. ചോദ്യം 8, ഭാരതപ്പുഴയുടെ തീരത്ത് 12 നടത്തിയിരുന്ന ഉത്സവം ഏതാണ്? ഉത്തരം, മാമാങ്കം. ചോദ്യം ഒരിക്കൽ കൂടി, ഭാരതപ്പുഴയുടെ തീരത്ത് 12 നടത്തിയിരുന്ന ഉത്സവം ഏതാണ്? ഉത്തരം, മാമാങ്കം. മാമാങ്കത്തിന് അന്നത്തെ ഭരണാധികാരി എഴുന്നള്ളിയിരുന്ന നിലപാട് തറയുടെ ചിത്രമാണ് ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത്. ചോദ്യം 9, മാമാങ്കം ആദ്യം നടത്തിയത് ആരാണ്? ഉത്തരം, വള്ളുവക്കോനാതിരി. ചോദ്യം ഒരിക്കൽ കൂടി, മാമാങ്കം ആദ്യം നടത്തിയത് ആരാണ്? ഉത്തരം,
വള്ളുവക്കോനാതിരിയാണ് മാമാങ്കം ആദ്യം നടത്തിയിരുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ധീരത കാണിക്കുന്നൊരു ഉത്സവം കൂടിയാണ് ഈ മാമാങ്കം എന്ന് പറയുന്നത്. ചോദ്യം 10, കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. ചോദ്യം ഒരിക്കൽ കൂടി, കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ്. അതുപോലെ ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം 3 ജില്ലകളിൽ കൂടിയാണ്. ചോദ്യം 11, തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ചോദ്യം ഒരിക്കൽ കൂടി, തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴയാണ്. ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അറബിക്കടലിൽ ചേരുന്നത് കേരളത്തിൽ വെച്ചാണ്, മലപ്പുറം ജില്ലയിൽ വെച്ചാണ്. ചോദ്യം 12, കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ്. ചോദ്യം 13, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം വാഗമൺ. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം വാഗമൺ ആണ് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര മനോഹരമായ സ്ഥലമാണ് ഈ വാഗമൺ എന്നുള്ളത്. ചോദ്യം 14, കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? ഉത്തരം CMS കോളേജ്, കോട്ടയം. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? ഉത്തരം കോട്ടയത്തുള്ള CMS കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ്. ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. ചോദ്യം 15, കേരളത്തിലെ ഒരേ ഒരു ആർച്ച് ഡാം ഏതാണ്? ഉത്തരം ഇടുക്കി ഡാം. ഇടുക്കി ഡാമാണ് കേരളത്തിലെ ഒരേ ഒരു ആർച്ച് ഡാം. ഇടുക്കി ഡാമിന് അതുകൊണ്ട് തന്നെ ഷട്ടറുകളില്ല, രണ്ട് മലകളുടെ ഇടയ്ക്കാണ് ഒരു കമാനം പോലെ ഈ ഡാം പണിതിരിക്കുന്നത്. കുറവൻ മലയും കുറത്തി മലയും ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആ രണ്ട് മലകൾക്കിടയിലാണ് ഒരു ആർച്ച് പോലെ ഡാം പണിതിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ ഭാഗം 3 മാത്രമാണ്. ഇനിയും എത്രയോ അധികം ഭാഗങ്ങൾ, കേരളത്തെക്കുറിച്ചുള്ള എത്രയോ വിഷയങ്ങൾ ഈ ചാനലിൽ വരാനിരിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മൾ സോഷ്യൽ സയൻസ് ക്യൂസ് എന്ന ഭാഗത്ത് എന്നൊരു ഭാഗത്തേക്കും കൂടി വീഡിയോകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ സ്വാതന്ത്ര്യദിന ക്യൂസ് എന്നൊരു പ്ലേലിസ്റ്റും ചാനലിൽ കാണാം. ഗാന്ധിജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 190 വീഡിയോകൾ ഇതിനോട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ക്യൂസ് എന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ കേരള ക്യൂസ് നോക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യദിന ക്യൂസ് നോക്കണം, ഗാന്ധി ക്യൂസ് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ പൊതുവിജ്ഞാനം ക്യൂസ് എന്ന് പറഞ്ഞിട്ട് അതും ഇതിനകത്തുണ്ട്. പ്ലേലിസ്റ്റ് വേറെ പ്ലേലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുകയാണ് ശരിക്കും സോഷ്യൽ സയൻസ് ക്യൂസ്. അപ്പോൾ അതും എല്ലാവരും കാണണം. നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളുണ്ട്. അതിൽ ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ചാനലിൽ പരമാവധി എല്ലാ ദിവസവും ഒരു വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ പൊതുവിജ്ഞാനം പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വേണ്ടി ദിവസം ഒരു 10 മിനിറ്റ് സമയം മാറ്റിവെച്ച് പൊതുവിജ്ഞാനത്തിൻ്റെതായ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ GK ആൻഡ് ഡ്രീംസ് എന്ന ഈ ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.